നമസ്കാരം. നമ്മള് ഇന്റീരിയർ ചെയ്യുമ്പോൾ, വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുന്നതാണ് അത് എങ്ങനെ ചെയ്യുന്നു എന്നതിനെ കുറിച്ച്. അതായത് ഇന്റീരിയറുകളിൽ അതെങ്ങനെ ഉണ്ടായി വരുന്നു, അത് നമ്മൾ കാർക്കേസ് അടിക്കുമ്പോഴും ഒക്കെ എങ്ങനെ ഉണ്ടായി വരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നേരത്തെ നമ്മൾ വീട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിച്ചണിലൊക്കെ സ്ലാബുകൾ വാർത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ആ സ്ലാബുകൾക്ക് പകരം മോഡുലാറായിട്ട് ശൂന്യമായുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായി ഇൻറ്റീരിയർ. അങ്ങനെ മോഡുലാർ ഇൻറ്റീരിയർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് നമ്മൾ വന്നു നിൽക്കുന്ന വെഡാൻഡ് ഇൻറ്റീരിയേഴ്സിലാണ് നമ്മുടെ വിനിച്ചേട്ടൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ ഫാമാണ്. അപ്പോൾ ഇന്ന് എങ്ങനെ ഇൻറ്റീരിയർ, അതായത് നമ്മുടെ മോഡുലാറായിട്ട് എങ്ങനെ ഇൻറ്റീരിയർ ചെയ്യാം, അതെങ്ങനെ ഉണ്ടായി വരുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ അപ്പോൾ ഇഞ്ചാണോ? ഇഞ്ചേട്ടാ നമസ്കാരം. അതായത് നമുക്കേ പലപ്പോഴും ഈ വീട് പണിയുന്നവർക്ക് വീട് പണിത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് ഇൻറ്റീരിയർ വരുന്നത്. അതായത് കാശ് കയ്യിലില്ല, കാശല്ല ഏറെക്കുറെ അവസാനിച്ച സമയത്ത് ഇൻറ്റീരിയറിലോട്ട് വരും. ഇൻറ്റീരിയോട്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം എന്നാലോചിക്കും. അങ്ങനെ ചെയ്യണം എന്നാലോചിക്കുമ്പോഴത്തേക്കും അത് ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിക്കും. ഇപ്പം നമ്മളിതിപ്പോൾ ഇൻറ്റീരിയർ ഫേം അല്ലെ ഇൻറ്റീരിയർ ഒരു മേഖലയിലോട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? നമ്മൾ ഫീൽഡിൽ വന്നിട്ട് 25 വർഷത്തോളമായി. അത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു മെറ്റീരിയൽ സെഗ്മെന്റിൽ. നമ്മൾ ഇതിന്റെ യൂണിറ്റ് തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുണ്ട്. ഇപ്പൊ വെരൂരിൽ നമുക്കൊരു ട്രാവൻകോർ ലാമിനേറ്റ്സ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. അതിൽ നിന്ന് മാറി ഇപ്പൊ ഇവിടെ ഒരു 5 മാസമേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള അല്ലേ, ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻസ് ആണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നതാണ്, എല്ലാം സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത്. ഇതിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട് ഇൻറ്റീരിയറിൽ പ്രൊഡക്റ്റുകൾ, അതായത് ഒരു കർക്കേസ് ചെയ്യുമ്പോഴത്തേക്കും അതെങ്ങനെ വരുന്നു, അതെങ്ങനെ ഉണ്ടായി വരുന്നു എന്നൊക്കെ പലരും പല ആൾക്കാർക്കും സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ ഏതൊരാളുടെ ഏറ്റവും വലിയ സംശയം എന്നറിയോ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അത് തന്നെയാണോ എന്നുള്ളത് വലിയ സംശയമല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ നിന്ന് തുടങ്ങാം. ഒരു ഒരാൾ ഒരു കസ്റ്റമർ ഒരു പ്ലൈവുഡ് എടുക്കുക, ഇതാ ഈ ഇരിക്കുന്ന ഫുള്ള് പ്ലൈവുഡ് അല്ലേ, 710 മറൈൻ പ്ലൈവുഡ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്? ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ വരുന്ന WPC വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, എന്തെങ്കിലും ചെയ്യാം. ഈ ഇരിക്കുന്ന 710 മറൈൻ പ്ലൈവുഡ് ആണ് വിചാരിക്കുന്നത്, എൻ്റെ ഒരു ഇത് കണ്ടിട്ടല്ലേ. ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒരാളൊരു പ്രൊഡക്റ്റ് അവർക്ക് മറൈൻ പ്ലൈവുഡ് ആണ്, അവരത് സ്വിച്ച് ചെയ്തു, ഒരു കസ്റ്റമർ എടുത്തു, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇന്ന സാധനം ചെയ്യണമെന്ന് പറയുന്നു. അടുത്തത് ലാമിനേറ്റ് ആണെന്ന് വിചാരിക്കും, സെലക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ലാമിനേറ്റ് ചെയ്ത ഒരു സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. ലാമിനേറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഏതൊക്കെ തിക്നെസ്സാ, അകത്തും പുറത്തും വേറെ വേറെ തിക്നെസ് അല്ലേ? സാധാരണ ഇതില്ലേ, അത് ഗ്ലോസി മാറ്റും ഒക്കെ അവൈലബിൾ അല്ലേ, ചൂസ് ചെയ്യാം, അത് കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചാണ്. നമ്മളൊരു 3D അവരെ കാണിക്കുന്നുണ്ട്, അപ്പം അതിൽ അവർക്ക് കളർ ചൂസ് ചെയ്യാം. പിന്നെ മൈക്കയുടെ കാറ്റലോഗ് ഉണ്ട്, അത് കാണിച്ച് അവർ തന്നെ സെലക്ട് ചെയ്യുന്ന കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3D കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം, 3D എങ്ങനെയാ പോകുന്നത്? നമ്മളിപ്പോൾ ആദ്യം നമുക്കൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ കാർപ്പൻ്റർ പോയി മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്, ക്യാബിനറ്റ് മെഷീൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ. അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ഫുൾ കട്ടിംഗ് ലിസ്റ്റ് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുവാണ്. പിന്നെ ആ സോഫ്റ്റ്വെയറിലാണ് നമ്മുടെ മെഷീൻ റൺ ചെയ്യുന്നത്. അത് അതിൽ അതിൻ്റെ കൊടുക്കുന്ന കമാൻഡിലാണ് ഈ മെഷീൻ ഫുൾ കട്ടിംഗ് എല്ലാം ചെയ്യുന്നത് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു പ്ലൈ എടുത്തു, ലാമിനേറ്റ് എടുത്തു, ലാമിനേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാമിനേറ്റ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുവാണ്. ലാമിനേറ്റ് D3 ഗ്ലൂ വെച്ചിട്ട് ശേഷം ഈ പ്രസ്സിംഗ് മെഷീനിലേക്ക് വരിക. ഇത് ഹൈഡ്രോളിക് ഹോട്ട് പ്രസ് ആണ്, ഹോട്ട് പ്രസ് ഇനി യൂസ് ചെയ്യത്തില്ല. നമ്മുടെ വെരൂരിൽ ഇരിക്കുന്ന ഹോട്ട് പ്രസ് ആണ്, സ്പീഡ് കിട്ടും. ഒരു 8 hours നമ്മൾ വെക്കണം, പ്രസ് ചെയ്ത് വെക്കണം. നമുക്ക് 5 minutes കൊണ്ട് ഒരു ഷീറ്റ് പ്രസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലൈ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന മെഷീനല്ലേ ഇത്? യെസ്. ഇതിൽ ഹോട്ട് പ്രസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അതോടൊന്ന് ക്ലാരിഫൈ ചെയ്തു പോവാം, എത്ര എണ്ണം വരെ ഒരുമിച്ചിട്ടാണ് പ്രസ്സിംഗ് വരിക? ഹോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേന് സിംഗിൾ പീസ് ആണ് ചെയ്യുന്നത്, ഹോട്ട് പ്രസ് വരുമ്പോഴത്തേന് നമുക്കൊരു 40-50 എണ്ണം വരെ വെക്കാം, ഒരുമിച്ച് വെക്കാം. ഓക്കെ, 8 മണിക്കൂർ നമ്മൾ കീപ്പ് ചെയ്യണം. ഓവർനൈറ്റ് നമ്മൾ ഇത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് കട്ടിങ്ങിനുള്ള പ്ലൈവുഡ് റെഡിയാണ്. റെഡിയാണ്, അതായത് പ്രഷർ ഒരേപോലെ ആക്യുറേറ്റ് ആയിരിക്കും വേണം അല്ലേ? 50 tons വരുന്നുണ്ട്. ഓ ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇട്ട് പിറ്റേ ദിവസം എടുത്തു, അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്
നമ്മുടെ സോഫ്റ്റ്വെയറിൽ കൊടുത്തിരിക്കുന്ന പോലെ എത്ര പ്ലൈവുഡ് വേണം, ആ ഒരു പ്രൊജക്റ്റിലേക്ക് എത്ര പ്ലൈവുഡ് വേണം എന്ന് നമുക്ക് അറിയാം. നമ്മളിവിടെ വെച്ച് അത് ഇതിലേക്ക് ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്തതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കലി അത് തന്നെ കട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇത് ബീംസോ അല്ലേ? ബീംസോ ആണിത്. യെസ്, കട്ട് ചെയ്ത് അതിൽ നമ്മൾ ബാർകോഡ് പ്രിന്റ് ചെയ്ത് വരും. ഇവിടെ ഓരോരോ പീസിൽ നമ്മൾ ഒട്ടിച്ചു വെക്കും. ഓക്കെ ഓക്കെ, ഒട്ടിച്ചു വെച്ചതിനു ശേഷം അടുത്ത എഡ്ജ് ബാൻഡിലേക്ക് പോകും. അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ബീംസോയും രണ്ട് പാനൽസോയും. പാനൽസോ മാനുവൽ ആണെന്ന് വിചാരിക്കും. ഇത് നമുക്ക് ഓട്ടോമാറ്റഡ് ആണ്. ഇതില് എത്ര ഡിഗ്രി കട്ടിങ് വരിക, എത്ര ഡിഗ്രി വരെ ഉണ്ട്? ഇത് 90 ഡിഗ്രി കട്ടിങ്ങേ വരത്തുള്ളൂ. അത് പാനൽസ് ആയിട്ട്. അപ്പം പലർക്കും സംശയം തോന്നിയേക്കാം, രണ്ട് തരത്തിലുള്ള ബീംസോയും പാനൽസോയും ഉണ്ട്. ഇതിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 30 ചെയ്യാം, 45 ചെയ്യാൻ പറ്റത്തില്ല, മറ്റേ 45 ചെയ്യാം. അത് മാനുവൽ കട്ടിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം അല്ലേ? നമുക്ക് ആവശ്യമാണ്, ചില സാഹചര്യത്തിൽ നമുക്ക് 45 ഡിഗ്രി ചെയ്യേണ്ടി വരും. ഇവിടെ അതുകൊണ്ട് അതുകൊണ്ട് ഓക്കെ. ഇനി ഇത് കഴിഞ്ഞു, നമുക്കിപ്പോ ഇതിന്റെ സമയത്ത് ഇതും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഫുള്ളി പോകുന്നത് ഓട്ടോമേറ്റഡ് കമാൻഡ് അനുസരിച്ചാണ്, നമ്മൾ അവിടെ നിന്ന് കൊടുക്കുന്ന ഇതനുസരിച്ചാണ് വരുന്നത് അല്ലേ? യെസ്. ഇത് ഒരു സിമ്പിളായിട്ട് ചോദിച്ച ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു കസ്റ്റമർ ഇവിടെ നിന്ന് വന്ന് സാധനം എടുക്കുന്നു, അവർക്ക് ഓൺ ദ സ്പോട്ടിൽ അവരുടെ എസ്റ്റിമേറ്റ് വരെ അറിഞ്ഞു പോകും. അങ്ങനല്ലേ? യെസ്. ഇനി അടുത്തത് വന്നിരിക്കുന്നത് എഡ്ജ് ബാൻഡ് ആണ്. നെക്സ്റ്റ് വരുന്ന എഡ്ജ് ബാൻഡിലോട്ടല്ലേ വരിക? എഡ്ജ് ബാൻഡ് മെഷീൻ ഇതൊക്കെ ഓക്കെ വരുന്നു. എഡ്ജ് ബാൻഡിന്റെ തിക്നെസ് ഒക്കെ എത്രയാ സാധാരണ ഗതിയിൽ? നമ്മൾ ഡോറിനൊക്കെ കൊടുക്കുന്നത് 2 mm, കേസിനൊക്കെ 0.45 ആണ് സാധാരണ കൊടുക്കുക. പിന്നെ 0.8 കൊടുക്കുക. 0.8 കൊടുക്കും അല്ലേ? ഇപ്പൊ എഡ്ജ് ബാൻഡൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും മെഷീൻ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ പ്രത്യേകത, നോർമലി നമ്മുടെ നാട്ടിൽ എഡ്ജ് ബാൻഡ് ചെയ്യുമ്പോൾ ഈ 45 ഡിഗ്രിയിൽ വരുമ്പോഴത്തേക്ക് ഒരു കറുത്ത പാട് പലപ്പോഴും മാനുവലി ചെയ്ത് വരുമ്പോൾ വരാറുണ്ട്. ക്ലിയർ ബ്ലൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഗ്രൂ ചെയ്ത പോലെ വരികയും ചെയ്യും അല്ലേ? യെസ്. ഇത് എഡ്ജ് ബാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മൾട്ടി ബോറിംഗ് 6-സൈഡ് മൾട്ടി ബോറിംഗ് മെഷീൻ ആണ്. ഓക്കെ, ഇത് നമ്മൾ 6 സൈഡിൽ നിന്ന് ബോറിംഗ് വരും. അപ്പൊ നമ്മൾ മിനി ഫിക്സും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ ചെയ്തു വരുവാണ്. 6-സൈഡ് ബോറിംഗ് മെഷീൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ വരും. ആ ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ ചെയ്യേണ്ട വർക്ക് എല്ലാം ആ മെഷീൻ തന്നെ ഡിറ്റക്ട് ചെയ്ത് അത് തന്നെ ചെയ്ത് ഇറങ്ങി വരുവാണ്. അതായത് വിത്തിൻ സെക്കൻഡ്സ് പണി കഴിഞ്ഞു വരും. എല്ലാ സൈഡിൽ നിന്നുള്ള ഇതെല്ലാം ഗ്രൂയിങ്ങിനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തോണ്ട് ഓൾറെഡി സെറ്റ് ആണ്. നമ്മൾ ഇതിന്റെ അകത്ത് യെസ്. എപ്പോഴും നമ്മൾ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പലപ്പോഴും ഈ കസ്റ്റമേഴ്സിനുള്ളൊരു വലിയൊരു സംശയമുണ്ട്, ഇത് മെഷീനിൽ ചെയ്യണോ മാനുവലി ചെയ്യണോ എന്നുള്ളത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഒന്ന് പറയും. മെഷീനിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, കാരണം ആക്യുറസി കിട്ടും. യെസ്. പ്രസ്സിംഗ് ആണെങ്കിലും കറക്റ്റ് ആയിട്ട് വരും, മാനുവലി ചെയ്താൽ ഒരിക്കലും അത് അതുപോലെ വരത്തില്ല. യെസ്. ഇനി രണ്ടാമതൊരു സംശയം പലർക്കും ഉണ്ടായേക്കാം, ഈ മെഷീനിൽ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു കസ്റ്റമൈസ് ആണോ? നിങ്ങളുടെ അളവ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇത് വരുന്നല്ലേ? നമ്മുടെ അളവിൽ ചെയ്യുമല്ലോ. ഏത് സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തൂടെ? ഇനി ഇതിനകത്ത് ഞാൻ ലാമിനേറ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്കൊരു എൻ്റെ ഒരു ഡൗട്ടായിട്ടാണ്. ലാമിനേറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏത് ലാമിനേറ്റോ വിനീറോ ഏത് വേണേ യൂസ് ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ അക്രിലിക് വരുമ്പോഴത്തേക്കും അക്രിലിക് ഗ്ലാസ് അത് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണോ? ഗ്ലാസ് ഇതിൽ ചെയ്തില്ല, ഒട്ടും. നമ്മൾ സാധാരണ സിലിക്കോൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, പ്രസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾക്ക് പലപ്പോഴും ഈ WPC ഒക്കെ ചെയ്യാൻ നേരത്ത് അല്ലെ, നമ്മുടെ PVC ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് സാൻഡ് ചെയ്തിട്ട് വേണം മൈക്ക പ്രസ് ചെയ്യാനായിട്ടല്ലേ? അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? ഒരു ഗ്ലോസി റഫ്നെസ് കിട്ടണം അതിന്റെ സർഫസ് നന്നാലേ അത് ഒട്ടാനുള്ള വരത്തുള്ളൂ. ഓക്കെ, WPC അല്ല മാറ്റ് ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. യെസ്. ഇത് യഥാർത്ഥത്തിൽ നമുക്കിവിടെ കാണുന്നത് ഒരു പ്രസ്സിംഗ് യൂണിറ്റ് ആണ്. പല ആൾക്കാരും ഒരുപക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രസ്സിംഗ് യൂണിറ്റ് എന്ന് വേണേൽ പറയാം. ഇതിനകത്ത് എനിക്കൊരു സംശയമുള്ള എന്താന്ന് വെച്ചാൽ അക്രിലിക്കും ഗ്ലാസിന്റെ ഒരു കോൺട്രാസ്റ്റാ തോന്നുന്നു. ഇത് പ്രഷർ വരുന്നല്ലേ? മാനുവലി തന്നെയല്ലേ വരിക? അതെ, മെഷീൻ ഒട്ടിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു അത്ര അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. ഇനി ചേട്ടാ, നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ആൾക്കാർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ പ്ലൈവുഡ് എടുക്കും, അതുപോലെ MDF എടുക്കും, HDF എടുക്കും. നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ? MDFലും HDFലും പ്ലൈവുഡിലും കൊടുക്കുന്നുണ്ട്. ശരി, ഇതിൽ എനിക്കൊരു ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ്, നിങ്ങൾ ഇന്റീരിയർ ചെയ്തു കൊടുക്കുന്നതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? 710 ഗ്രേഡ് പ്ലൈവുഡ് വെച്ച് ലാമിനേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഒരു 1600 രൂപ ആ റേഞ്ചിലാണ് നമ്മൾ. അത് ഡിസൈൻ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും, വ്യത്യാസം വരും. അവർ നോക്കിയൊരു 1600 രൂപ സ്ക്വയർ ഫീറ്റ് ചെയ്തു കൊടുക്കും.
സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാം, അതിനകത്ത് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലിൽ വരുമ്പോൾ വ്യത്യാസം വരും, ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അതിനൊക്കെ ഫുൾ കർജൻ ഷീറ്റ് ഒന്നും നമുക്ക് ഈ 1600 രൂപ കൊടുക്കാൻ പറ്റില്ലല്ലോ. 700 മറയുമ്പോഴയുടെ നോർമലി ചെയ്യുന്ന റേറ്റ് ആണ് പറഞ്ഞത്, ബാക്കി അതിൻ്റെ നമുക്ക് എടുക്കുന്ന പ്രൊഡക്റ്റ് അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. ഇനി എന്നാ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, നമുക്കിപ്പം ഈ പറഞ്ഞ സാധനം ജോബ് വർക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അതിനായിട്ടും സമീപിക്കാമല്ലോ അല്ലേ? ഒരു വീട്ടുകാർക്ക് വന്നുകൊണ്ട് പ്രൊസീജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഇത് പറയാൻ കാര്യം, നമ്മുടെ പല ആൾക്കാരും ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇതെവിടെ പ്രസ് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും സമീപിക്കാം, പ്രസ്സിങ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള അഡ്വൈസ് തരും, അത് വേണമെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ അതുകൂടെ ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തു തന്നെയുള്ളൂ. ഇനിയും ചേട്ടാ, നമ്മുടെ സർവീസ് പറഞ്ഞാട്ടെ, എവിടെയൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്? കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇന്റീരിയർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓൾ കേരള. അപ്പോൾ ഇത് ഓഫീസാണ്, അതായത് ഫാക്ടറിയോട് കൂടി തന്നെയാണ് ഓഫീസും സ്ഥിതി ചെയ്യുന്നത് അല്ലേ? എല്ലാം ഇവിടെ തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡിസൈൻ കണ്ട് എസ്റ്റിമേറ്റ് പറഞ്ഞ് തിരിച്ചു പോവാം. ഇത് ശരിക്കും നിങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടാവൻ ഗ്രൂപ്പ് അല്ലേ? നമ്മളൊരു വീഡിയോ ഇതിന് മുന്നേ വിനിച്ചോണ്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6-8 ഷോപ്പിന്റെ വീഡിയോ. ഞാൻ ആദ്യം നമ്മളൊരു 7 മുന്നേ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഷോപ്പിന്റെ ഒരു ഔട്ട്ലുക്ക് അല്ല അന്ന് കണ്ടപ്പോഴത്തേക്കും, വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഒറ്റൊരു കാര്യമുള്ളൂ, ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് എന്തായാലും ഒരു ഷോപ്പ് സന്ദർശിക്കണം. അവർ ആ ഷോപ്പിൽ ചെന്നിട്ട് ആയിരിക്കും പ്ലൈവുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവന് അതിനെന്താണോ അവർക്ക് വേണ്ടത് ആ പ്രൊഡക്റ്റുകൾ അവർ പർച്ചേസ് ചെയ്യുന്ന അവിടെ ചെന്നിട്ടായിരിക്കും. നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും പർച്ചേസ് ചെയ്യാം. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ വർക്ക് തന്നിട്ട് പോകാം എന്നൊരു പ്രത്യേകതയുണ്ട്. ഈവൻ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ സ്ക്രൂ തൊട്ട് എല്ലാം അവൈലബിളാണ്, ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ നിങ്ങൾക്ക് തേട്ട് വിളിക്കാവുന്നതാണ്. അപ്പം മിനിച്ചേട്ടാ ഇങ്ങനൊരു അവസരം തന്നതിന്, ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്നതിന് താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇൻറ്റീരിയർ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. ഇൻറ്റീരിയർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്താണ്, അത് എങ്ങനെയൊക്കെ ചെയ്യണം, അത് ഏത് രീതിയിലാണ് ഉണ്ടായി വരുന്നത്, പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്, ഏത് രീതിയിൽ ഉണ്ടായി വരുന്നു, മോഡുലാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മോഡുലാർ ആവുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി ഇതുപോലുള്ള വീഡിയോസ് വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റ് ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.